നമസ്കാരം എല്ലാവർക്കും, ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2022 ജനുവരി മാസം 6-ാം തീയതി വ്യാഴാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകൾ എന്തൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട 7 അപ്ഡേറ്റുകളാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു തരുവാനായിട്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ആദ്യത്തെ അറിയിപ്പ്, പാൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക. പാൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൻ്റെ നീട്ടിയ കാലാവധി 31 വരെയാണ്. 31 ആധാറുമായിട്ട് പാൻ ലിങ്ക് ചെയ്തില്ലെങ്കിൽ എല്ലാ പ്രധാന സാമ്പത്തിക ഇടപാടുകളെയും ബാധിക്കും. പാൻ ആധാർ വെരിഫിക്കേഷൻ നടത്തിയില്ലെങ്കിൽ നികുതി സമർപ്പിക്കുന്നത് മുതൽ സ്ഥിര നിക്ഷേപവും മറ്റ് സാമ്പത്തിക സമ്പാദ്യ പദ്ധതികളിൽ ചേരുന്നതും അവതാളത്തിലാകും. പ്രസ്തുത വ്യക്തിക്ക് ഉയർന്ന TDS തുക നൽകേണ്ടി വന്നേക്കാം. കൂടാതെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 272B പ്രകാരം 10,000 രൂപ പിഴയും ചുമത്തപ്പെടും. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ ഇന്ന് 4,801 പേർക്ക് കോവിഡിനെ സ്ഥിരീകരിച്ചു. ഇന്നലത്തേതിലും 1,000-ലധികം കൂടുതൽ കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. TPR 6.75%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 71,098 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് 104,353 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 29 മരണങ്ങളാണ് കോവിഡ് മൂലം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1,813 പേർ രോഗമുക്തി നേടി. WIPR 10 മുകളിലുള്ള 5 തദ്ദേശ പ്രദേശങ്ങളിലായിട്ട് 6 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, കോവിഡ് വ്യാപനത്തെ തുടർന്ന് കേരളം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക്. വാരാന്ത്യ ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങൾ കേരളവും പരിഗണിക്കുന്നു. തമിഴ്നാട്ടിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം നാളെ മുതൽ ഇവിടെ രാത്രികാല കർഫ്യൂവും ആരംഭിക്കും. രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം വാളയാർ പോലെയുള്ള സംസ്ഥാന അതിർത്തികളിൽ പരിശോധനകൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ സ്കൂളുകളും അടയ്ക്കുന്നതാണ്. നിലവിൽ തമിഴ്നാട്ടിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ കോവിഡ് വ്യാപനം. ഈ സാഹചര്യത്തിലാണ് കേരളവും ഞായറാഴ്ച ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുവാനായിട്ട് ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ ഞായർ ലോക്ക്ഡൌണുമായിട്ട് ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കുന്നതായിരിക്കും. രാത്രി കർഫ്യൂ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. കടകളുടെ പ്രവർത്തന സമയത്തിലും നിയന്ത്രണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. ഒമിക്രോൺ വ്യാപന സാഹചര്യത്തിൽ കല്യാണം, അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങുകൾ, മറ്റ് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക പൊതുപരിപാടികൾ എന്നിവയിലെല്ലാം ജനപങ്കാളിത്തത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഒമിക്രോൺ കേസുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വർധനവുണ്ടായിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ ഇപ്പോൾ 181 ഒമിക്രോൺ ബാധിതരാണ് ഉള്ളത്. ഒമിക്രോൺ വ്യാപന സാഹചര്യത്തിൽ വീടുകളിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവർക്കുള്ള ചികിത്സാ പ്രോട്ടോകോൾ ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, പ്രവാസികളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ദുബൈയിൽ എത്തുന്നവർക്ക് 48 മണിക്കൂറിനിടയിൽ നടത്തിയ PCR പരിശോധനാ ഫലം നിർബന്ധമാണ്. ഇനി മുതൽ ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്കാണ് 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് പരിശോധനാ ഫലം കയ്യിൽ കരുതേണ്ടത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് 200 രൂപ വർദ്ധിച്ച് 36,120 രൂപയായിരിക്കുകയാണ്. ഗ്രാംവില 25 രൂപ ഉയർന്ന് 4,515 എത്തി നിൽക്കുകയാണ്. അടുത്ത അറിയിപ്പ്, സ്ത്രീകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് 50,000 രൂപയുടെ ധനസഹായം ലഭിക്കുന്നതാണ്. ഈ ഒരു പദ്ധതിയെപ്പറ്റിയാണ് ഇനി പറയുന്നത്. ഇതിൽ 50% നിങ്ങൾക്ക് സബ്സിഡിയായിട്ട് ലഭിക്കുന്നതാണ്. അതായത് 50% വരെ സബ്സിഡിയായിട്ട് ലഭിക്കുന്നതാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വെറും 25,000 രൂപ മാത്രം തിരിച്ച് അടച്ചാൽ മതിയായിരിക്കും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ശരണ്യ പദ്ധതിയിലൂടെയാണ് ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാവുക. 18 അതുപോലെ തന്നെ 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾ പദ്ധതിയുടെ ആനുകൂല്യം നേടുവാനായിട്ട് അർഹരാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ശരണ്യയിൽ അപേക്ഷിക്കുന്നവരുടെ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കണം. ഇനി അതോടൊപ്പം പ്രൊഫഷണൽ അതുപോലെ തന്നെ സാങ്കേതിക യോഗ്യതയുള്ളവർക്കും സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പ് പരമ്പരാഗത തൊഴിലാളികൾക്ക് നൽകുന്ന പ്രവൃത്തി കാര്യക്ഷമത സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അതുപോലെ തന്നെ ITI, ITSC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് മാത്രം. അർഹതയുള്ളവർ നിങ്ങളുടെ ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ അല്ലെങ്കിലോ ജില്ലാ ഓഫീസിലോ പദ്ധതിയിൽ ചേരുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയുടെ ഷെയർ ചെയ്തത്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും എല്ലാ പ്രേക്ഷകരും ഡെയിലി അപ്ഡേറ്റ്സ് കാണുവാനും ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനായിട്ട് മറക്കരുത്. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.